തൃശൂർ പുതുക്കാടിനടുത്ത് തൊട്ടിപ്പാൽ പർപ്പൂക്കര പൊർത്തിശ്ശേരി തുടങ്ങിയ വില്ലേജുകളിൽപ്പെട്ട സ്ഥലങ്ങളിൽ ഇഷ്ടിക നിർമ്മാണത്തിനായി മണ്ണെടുത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന വൻ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമവും മറ്റു പഞ്ചായത്ത് പാരിസ്ഥിതിക നിയമങ്ങളുമെല്ലാം കാറ്റിൽ പറത്തുന്ന ഇഷ്ടിക നിർമ്മാണത്തിന് അളവില്ലാതെ ഭൂമി തുറന്നതിന്റെ ഭാഗമായി ഗന്ധകം കലർന്ന മണ്ണ് ലഭിക്കുകയും ഇത് ചൂളക്കി വയ്ക്കുമ്പോൾ സൾഫർ ഡയോക്സൈഡ് വ്യാപിച്ച് ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഇതിനെതിരെ ജനങ്ങൾ പരാതി നൽകി ജില്ലാ മെഡിക്കൽ ഓഫീസർ പഠിച്ചു നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോൾ മേഖലയിലെ ഈ തണ്ണീർത്തടങ്ങളിൽ അനധികൃതമായി ഭൂമി തുരക്കുന്നത് നിരോധിച്ചത്. എന്നാൽ വീണ്ടും ഇപ്പോൾ ഇഷ്ടികക്കളങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് MLA ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് CC ഇത് വെച്ചത് ആ നിരോധനം പിൻവലിച്ച് അവർക്കിത് കാറ്റും മഴയും വന്നു പോകുന്നത് കൊണ്ട് ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് മാറ്റി വെക്കാനൊരു പെർമിഷൻ കൊടുത്തു. അങ്ങനെ ആ നിരോധനം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. പിന്നീടും ഇവരിത് വരെ ഇതനുസരിച്ച് ഇത് തീ കൊടുക്കുകയും കാര്യങ്ങളുണ്ടായി. ഭയങ്കര ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് വന്നപ്പോൾ പഞ്ചായത്ത് ഇടപെട്ട് ഇതിനൊരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയുണ്ടായി. ആ സ്റ്റോപ്പ് മെമ്മോ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അതൊന്നും മാറ്റിയിട്ടില്ല. ആ ഇപ്പോൾ ഇവർ ഈ വർഷം ഇപ്പോൾ ഈ നിരോധനം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അത് ലംഘിച്ചുകൊണ്ട് ഇവരിപ്പോഴും പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനുവരി 30 നെടുമ്പാൾ പ്രദേശത്തെ ജനങ്ങൾ വീണ്ടും കളക്ടർക്ക് പരാതി നൽകി. ഒരു നിയന്ത്രണവുമില്ലാതെ ചില പഞ്ചായത്തുകളുടെ NOC മാത്രം ബലത്തിൽ പ്രവർത്തിക്കുന്ന ഇഷ്ടികക്കളങ്ങൾ ഈ കോൾ മേഖലയിൽ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ തീവ്രതയെപ്പറ്റി ഇനിയും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. തൊഴിലാളി യൂണിയനുകളും ചില അധികാരികളും ഇതിന് കൂട്ടുനിൽക്കുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 80 ഇഷ്ടികക്കളങ്ങൾ നിറഞ്ഞ ഈ തണ്ണീർത്തട മേഖലയെയും ജനങ്ങളുടെ ജീവിതത്തെയും സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി പല സംഘടനകളും രംഗത്തിറങ്ങിയിട്ടുണ്ട്. പുതുക്കാട് മേഖലയിൽ ആഴത്തിൽ ഭൂമി കുഴിച്ച് ഇഷ്ടിക നിർമ്മാണത്തിനായി കളിമണ്ണെടുത്തതിന്റെ പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ച് ഇനിയും മനസ്സിലാക്കാനിരിക്കുന്നതേയുള്ളൂ. പുതുക്കാട് മേഖലയിലെ ഇഷ്ടികക്കളത്തിൽ നിന്ന് ക്യാമറമാൻ അനൂപിനോടൊപ്പം ബിനോയ് ജോർജ്.